ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മൂന്ന് കാര്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന്, ഹിമാലയൻ്റെ ടയർ ഞാൻ യൂസ് ചെയ്യുന്നതാണെന്നും അതിൻ്റെ ടയർ പ്രഷർ ഞാൻ എത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂ, അതായത് ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗത്തു നിന്ന് ബാക്കിലത്തെ വീലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എന്തെങ്കിലും മെറ്റൽ പീസ് വെച്ചിട്ട് പെഡലിൻ്റെ ഭാഗത്ത് അടിക്കുന്ന പോലത്തെ ഒരു ഫീല്, അതായത് ബാക്കിലത്തെ ബ്രേക്ക് പെഡലിൻ്റെ അവിടെ ഹിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളും, അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുള്ളതാണ് നമ്മുടെ ഹിമാലയൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ടൈറ്റ് ആണോ അതോ അതെന്തെങ്കിലും ഇഷ്യൂ ഉള്ളതാണോ എന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആണ് വിസിറ്റ് ചെയ്യുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ C8 ടയറാണ്, അതായത് വണ്ടിയുടെ സ്റ്റോക്കായിട്ട് വരുന്ന നമ്മുടെ ഹിമാലയൻ്റെ സ്റ്റോക്കിൽ സ്റ്റോക്ക് ടയറായിട്ട് വരുന്ന C8 ടയർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ആയാലും ഓൺ റോഡ് ആയാലും നല്ല വെറ്റ് കണ്ടീഷൻ ആയാലും ഒക്കെ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് തന്നെ ഒരു ടയറാണ് അത് ടയർ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2600 2800 ആ റേറ്റൊക്കെയാണ് അതിൻ്റെ ബാക്ക് ടയറിൻ്റെ കോസ്റ്റ് ഉള്ളൂ. ഫ്രണ്ട് ടയറിൻ്റെ കോസ്റ്റ് എന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1800 1800 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഫ്രണ്ട് ടയറിനെ കൊണ്ട് കോസ്റ്റ് നമുക്ക് അവൈലബിളിറ്റി ആ ഒരു റേറ്റിൽ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഈ പറഞ്ഞ ടയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അത്യാവശ്യം ആ ഒരു എന്താ ലൈഫ് എന്ന് പറഞ്ഞാൽ ബാക്ക് ടയറിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 8000 കിലോമീറ്റേഴ്സിൻ്റെ ഒരു ലൈഫും അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിന് ഒരു 10-12 കിലോമീറ്ററിൻ്റെ അടുത്ത് 12000 കിലോമീറ്ററിൻ്റെ അടുത്താണെങ്കിൽ ഫ്രണ്ട് ടയറിന് ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ടയറുകളിൽ ഞാൻ എയർ പ്രഷർ ഫില്ല് ചെയ്യുന്നത് ഫ്രണ്ടിനകത്ത് ഞാൻ 25-26 ആ റേഞ്ചിലും അതുപോലെ തന്നെ ബാക്ക് ടയറിനകത്ത് ഞാൻ ഫില്ല് ചെയ്യുന്നത് 32-33 റേഞ്ചിലാണ്. കാരണം ഞാൻ എന്ന് പറയുന്നത് ഞാൻ സിംഗിൾ റൈഡാണ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് പില്ലിൻ വളരെ കുറവാണ്. പില്ലിൻ വരുന്ന ടൈമിൽ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ടയർ പ്രഷർ ബാക്ക് ടയർ 34 അതുപോലെ തന്നെ ഫ്രണ്ട് 27 എന്നുള്ള രീതിയിൽ ചെയ്യാറുള്ളൂ, അതായത് ലഗേജൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ ടയറിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഫസ്റ്റ് ആദ്യത്തെ ഒരു ടോപ്പിക് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യമാണ് നമ്മൾ അതായത് ഹിമാലയൻ്റെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പെഡലിൻ്റെ അടിയിൽ എന്തെങ്കിലും മെറ്റൽ പീസ് വെച്ച് ഹിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ, ഒരു സൗണ്ട് പോലത്തെ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോന്നുള്ളത്. കാരണം ഈ പറഞ്ഞ ഇഷ്യൂ എനിക്ക് നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ എന്താണ് വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് ഉണ്ടായിരുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് പാഡല്ല ബാക്കിലത്തെ ബ്രേക്ക് പാഡ് തീരാറായി കഴിഞ്ഞാൽ തീർന്ന് കഴിഞ്ഞ് നമ്മുടെ കംപ്ലീറ്റ് തീർന്നിട്ട് ആ ഒരു ഡിസ്കും ഉറയുന്ന ആ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ഫീൽ നമ്മുടെ വണ്ടിക്ക് വരിക. അപ്പോൾ ആ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് സർവീസ് സെൻ്ററെ കൊണ്ട് കാണിച്ചപ്പോഴാണ് എനിക്ക് അവരത് ഇഷ്യൂ ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂ ഫീൽ ചെയ്യുന്ന എല്ലാവരും കൊണ്ടുപോയിട്ട് അവരുടെ എല്ലാവരും അവരുടെ ബാക്കിലത്തെ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുക, ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് പാഡ് തീർന്ന ഒരു ബ്രേക്ക് പാഡ് വെച്ച് ഓടിച്ചെടുക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല. കാരണം അതിൻ്റെ ഡിസ്കിനൊക്കെ ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്ക് തന്നെ മാറേണ്ടി വരും. അപ്പോൾ ആ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച മെയിൻ കാര്യമാണ് ഹിമാലയൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കര ഹാർഡാണെന്നുള്ളത്. കാരണം ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ADU ബൈക്കുകളുടെയും അത് അഡ്വഞ്ചർ ടൂറർ അതായത് ഓഫ് റോഡിങ് കൊണ്ടുപോകുന്ന ഒരു വണ്ടികളിലേക്ക് ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് മറ്റൊരു സ്പോർട്സ് ബൈക്ക് പോലുള്ള അത്ര സോഫ്റ്റ് ട്രാൻസ്മിഷൻ ആയിരിക്കില്ല. അപ്പോൾ അത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഹാർഡ് അതായത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ കുറച്ച് ഒരു ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. എക്സ്പെഷ്യലി അതുപോലെ തന്നെയാണ് ഹിമാലയൻ്റെയും നമുക്ക് ഈ പറഞ്ഞ ഒരു ചെറിയ ഹാർഡ്നെസ് ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഹാർഡ്നെസ് ഫീൽ ചെയ്തിരുന്നു. അത് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അത്രയും ഹാർഡ്നെസ് ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് ലിറ്റിൽ ബിറ്റ് ഹാർഡ് ആണ്. അത് ഈ പറഞ്ഞിട്ടുള്ള കാരണമാണ്. അപ്പോൾ ഓഫ് റോഡിങ് പോകുന്ന വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഹാർഡ്നെസ് ആ വണ്ടിയിലുള്ളത്. ഓക്കെ, അത് വേറെ ഒന്നുമുണ്ടല്ലോ, നമ്മളിപ്പോൾ ഓഫ് റോഡിങ് പോകുമ്പോൾ നമ്മൾ നിന്നിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ തീരെ സോഫ്റ്റായിട്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഗിയർ ഷിഫ്റ്റ് ആവുന്ന ഒരു ഗിയർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഇഷ്യൂസ് നമ്മൾ അറിയാതെ തന്നെ ജസ്റ്റ് ഒരു ഓഫ് റോഡിങ് പോകുമ്പോൾ നമ്മൾ കാല് ടച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഗിയർ ഷിഫ്റ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാനാണ് ഈ അഡ്വഞ്ചർ ടൂറർ വണ്ടികളിലൊക്കെ കുറച്ചൊരു ഹാർഡായിട്ടുള്ള ട്രാൻസ്മിഷൻ ഒരു ഗിയർ സിസ്റ്റം കൊടുത്തിട്ടുള്ളത് ഗിയർ ട്രാൻസ്മിഷൻ. അപ്പോൾ അത് മേജർ ഒരു ഇഷ്യൂ അല്ല, പക്ഷേ പറഞ്ഞ പോലെ തന്നെ ജനറലായിട്ട് വരുന്ന ഇഷ്യൂ ആണ്. പക്ഷേ ഒരു പരിധിയുടെ മുകളിൽ ഹാർഡ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയി സർവീസ് തന്നെ കൊണ്ട് കാണിക്കാം. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഗിയറിൻ്റെ എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും വിയർ ആൻഡ് ടിയർ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ടായിരുന്ന ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മസലാമ, ടേക്ക് കെയർ.